Hi friends, welcome back to our channel. Appo innathe video time management ne pettiyana ṭo mikkavarude oru prashnana samayam onnum thagayunnillanu ee samayam odeykengil odi povunnundo evideykum povunnilla alle namukku ellavarkum devam oru pole nirikkuna onnana samayam kochu kuttikalayalum mudirnavarayalum aarayalum നമുക്ക് ഒരു പ്രോപ്പർ പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് സമയത്തെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് ഓരോ ആഴ്ചയും ഓരോ ദിവസവും പ്ലാനിംഗോടുകൂടി തുടങ്ങി നോക്കൂ നമുക്ക് സമയത്തെ ഈസിയായി പിടിച്ചു കെട്ടാൻ സാധിക്കും സമയത്തെ പിടിച്ചു കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പ്രോപ്പർ പ്ലാനിംഗ് ആണ് ഓരോ ആഴ്ച തുടങ്ങുമ്പോഴും ആ ആഴ്ചയുടെ അവസാനം അടുത്ത ആഴ്ച എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക ഇങ്ങനെ ഒരു ലിസ്റ്റ് റെഡിയാക്കിയാൽ തന്നെ നമ്മുടെ പകുതി ജോലിഭാരം തീർന്നു കിട്ടും പ്രത്യേകിച്ച് അടുക്കളയിൽ നമ്മൾ എന്തൊക്കെയാണ് കുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു മീൽ പ്ലാനിംഗ് റെഡിയാക്കി വെക്കുവാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും ചിലർക്ക് ഇങ്ങനെ വീക്കിലി മീൽ പ്ലാനിംഗ് എന്ന് റെഡിയാക്കി വെക്കുന്നത് ഇഷ്ടമില്ലായിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ തലേ ദിവസമെങ്കിലും ഒന്ന് മീൽ പ്ലാനിംഗ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് പിടിച്ചു കിട്ടാനായിട്ട് സാധിക്കും ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ സമയം ലാഭിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഓരോ ദിവസവും ഓരോന്ന് പ്ലാൻ ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങും ക്ലീനിങ്ങും ഒക്കെ വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാനും സമയം ലാഭിക്കാനും സാധിക്കും ജോലിക്കാരാണെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനിങ് വളരെ അത്യാവശ്യമാണ് കാരണം അവർക്ക് ഒരു വീക്കെൻഡ് മാത്രമായിരിക്കും അവധി കിട്ടുന്നത് ആ ഒരു ദിവസം എല്ലാ ജോലിയും കൂടെ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഒരുപാട് സമയം പോയി കിട്ടും അപ്പോൾ ഇങ്ങനൊരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം സമയം ലാഭിക്കാനായിട്ട് സാധിക്കും നമ്മളൊരു ലിസ്റ്റ് റെഡിയാക്കിയാൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ഫാമിലിക്കായിരിക്കും അല്ലേ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളവ നമ്മുടെ ഫാമിലിക്ക് തന്നെ ആയിരിക്കും അത് കഴിഞ്ഞേ വരത്തുള്ളൂ നമുക്ക് വീട്ടുകാര്യങ്ങളായാലും നമ്മുടെ കാര്യങ്ങളായാലും എന്തായാലും എന്ത് തന്നെ ആയാലും എഴുന്നേറ്റ ഉടനെ വീട്ടുകാര്യങ്ങളും കുക്കിങ്ങും ഒക്കെ ആയിട്ട് പോകാതെ നമുക്കായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക അങ്ങനെ സമയം മാറ്റി വെക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ഒന്ന് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ടൈം മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുക അതിനായിട്ട് തലേ ദിവസം നേരത്തെ കിടന്നുറങ്ങുക അതുകൊണ്ട് ഉറങ്ങാനും എഴുന്നേൽക്കാനും ഒക്കെ ഒരു ടൈം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ടൈം മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ് നമുക്ക് ഒരു ദിവസം കൂടി എക്സ്ട്രാ തന്നതിന് ദൈവത്തിനോട് നന്ദി പറയുക പ്രാർത്ഥനയോടുകൂടി ഒരു ദിവസം തുടങ്ങുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ് എനർജി അത് മാത്രം മതിയായിരിക്കും നമ്മുടെ ഒരു ഫുൾ ഡേ പ്രൊഡക്റ്റീവ് ആക്കി വെക്കാനായിട്ട് രാവിലെ നമ്മൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ നമ്മളെക്കാത്ത അടുക്കളയിൽ ധാരാളം ജോലികൾ ഉണ്ടായിരിക്കും അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കല് കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സിന് മുന്നേ ആയിട്ട് ജോലികൾ ഫുള്ളായിട്ട് തീർക്കണം ഹസ്ബൻഡിനെ ഓഫീസിലേക്കണം അങ്ങനെ കുറേയധികം ജോലികൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്ന കൂട്ടത്തിൽ ലഞ്ച് പ്രിപ്പറേഷൻസും കൂടി ചെയ്യുക തലേ ദിവസം തന്നെ നമ്മളൊന്ന് പ്രീ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ വളരെയധികം സമയം ലാഭിക്കാനായിട്ടും പറ്റും ഇപ്പോൾ പച്ചക്കറി അരിയുക അതുപോലെ തന്നെ ഫിഷ് കട്ട് ചെയ്ത് വെക്കുക തേങ്ങ ചിരുകി വെക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തലേ ദിവസം രാത്രിയിൽ നിന്നും പ്ലാൻ ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ വളരെയധികം സമയം നമുക്ക് കുക്കിങ്ങിനായിട്ട് ലാഭിക്കാനായിട്ട് സാധിക്കും പാചകമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് പാത്രം കഴുകലാണ് അതുണ്ടായി കഴിയുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊരു വലിയ ജോലിയായിട്ട് മാറാതിരിക്കാനായിട്ട് കുക്കിങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പാത്രം കൂടി കഴുകുക എന്നുള്ളതാണ് ഇതുപോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട ജോലി വാഷിങ്ങാണ് അപ്പോൾ ഞാനെപ്പോഴും ഇതുപോലെ വാഷിംഗ് മെഷീനിലാണ് തുണി കഴുകുന്നത് തുണി കഴുകാനായിട്ട് ഇതുപോലെ വാഷിംഗ് മെഷീൻ ഇട്ടതിന് ശേഷം ഞാൻ ക്ലീനിങ്ങിനായിട്ട് പോവുകയാണ് ചെയ്തത് അല്ലാതെ അങ്ങനെ അത് തുണി കഴുകുന്നത് വരെ അങ്ങനെ നോക്കി നിൽക്കാറൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് വാഷിംഗ് മെഷീൻ ചെയ്തോളും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനായിട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇതുപോലുള്ള മൾട്ടി ടാസ്കിങ് ഇപ്പോൾ തുണി കഴുകുന്ന കൂട്ടത്തിൽ ക്ലീനിങ് ചെയ്യുക നമ്മൾ കുക്കിങ്ങിൻ്റെ കൂട്ടത്തിൽ പാത്രം കഴുകി വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള മൾട്ടി ടാസ്കിങ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും തുണിയൊക്കെ കഴുകി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തുണികളൊക്കെ കൊണ്ടുപോയി വിരിച്ചിടുക എന്നുള്ളതാണ് അത് പിന്നത്തേക്ക് എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാതിരിക്കുക അത് നമ്മൾ പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അത്രയും സമയം നമുക്ക് പോവുകയാണെന്നും കൂടി മനസ്സിലാക്കും അത് മാത്രമല്ല തുണിയൊക്കെ കഴുകി അപ്പോൾ തന്നെ കൊണ്ട് വിരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അപ്പോൾ ആ നമ്മുടെ തുണി വീണ്ടും നമ്മൾ കഴുകേണ്ടതായിട്ട് വരുവാണ് ചെയ്യുന്നത് അതുകൊണ്ട് തുണിയൊക്കെ കഴുകിയാൽ ആ സമയത്ത് തന്നെ കൊണ്ട് വിരിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ എത്ര ദിവസം കൂടുമ്പോഴാണ് തുണി അലക്കുന്നത് അത് റൊട്ടീൻ പോലെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ദിവസം പോലും നമ്മളത് പെൻഡിങ് വരുത്താതിരിക്കുക ഇപ്പോൾ ഡെയിലി വാഷ് ചെയ്യുന്നവർ കാണും ഞാനിവിടെ ഡെയിലി നിന്ന് വാഷ് ചെയ്യാറുണ്ട് ഒന്നോ രണ്ടോ ദിവസങ്ങളാണ് വാഷ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ദിവസം നമ്മൾ അങ്ങ് വിട്ട് കളയുവാണെങ്കിൽ പിന്നെ അത് ഇരട്ടി തുണികളാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറേ സമയം അതിനുവേണ്ടി ആവശ്യം വരും അതുകൊണ്ട് നമ്മൾ എപ്പോഴൊക്കെയാണ് തുണി കഴുകുന്നത് ഒരു റൊട്ടീൻ പോലെ ഫോളോ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ അതിൽ നമുക്ക് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ജോലിയായാലും നമ്മുടെ പാർട്ട്ണറെയും മക്കളെയും കൂടി ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്ത്രീകൾക്കൊരു പ്രോബ്ലം ഉണ്ട് നമ്മൾ ചെയ്താൽ മാത്രമേ അത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നൊരു കാര്യം അത് നമ്മൾ ചെയ്താൽ മാത്രമേ ശരിയാവത്തുള്ളൂ എന്നൊക്കെയുള്ളൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെയും കൂടി അവരെ കൊണ്ട് പറ്റാവുന്ന ജോലികളൊക്കെ ഒന്ന് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ജോലികൾ നമ്മൾ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും
സമയത്തെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരുപാട് സമയം ലഭിക്കും. പിന്നെ ചെയ്യാം എന്നുള്ളൊരു വാക്ക് തന്നെ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റുക. നാളെ ആകട്ടെ, പിന്നെ ചെയ്യാം, അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനൊക്കെ പുറമെ നമ്മൾ നമുക്കായിട്ടും കുറച്ച് സമയം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ വീട്ടുകാര്യങ്ങൾ മാത്രം ചെയ്തു വരുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാവും. പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. വായിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവാം, ഡ്രോയിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവാം, കുക്കിംഗ് ഇഷ്ടമുള്ളവരുണ്ടാവാം, അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നെ പോലെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ളവരുണ്ടാവാം. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാൻ, അതിന് വോയിസ് കൊടുക്കുക, എഡിറ്റ് ചെയ്യുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, ഒരുപാട് ആസ്വദിച്ച് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്ന ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സമയമാണ്. അങ്ങനെ കിടന്ന് ഉറങ്ങാറില്ല കേട്ടോ, ഞാൻ അങ്ങനെ ഉറങ്ങാറില്ല പകലൊന്നും. അപ്പോൾ ഈ ഉറങ്ങാതെ ഇരുന്നിട്ട് ഈ ഉച്ചയ്ക്കുള്ള സമയമാണ് ഞാൻ അതിനായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഓരോ ആഴ്ചയും ഇതുപോലെ കൃത്യമായി പ്ലാൻ ചെയ്യുകയും അതൊക്കെ പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കാതിരിക്കുകയും ചെയ്യുവാണെങ്കിൽ നമുക്ക് ലൈഫിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അതല്ല അതൊക്കെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ മടി ബാധിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ സമയത്തെ ഒരുപാട് നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഞാനിതുപോലെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. എൻ്റെ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനും കുട്ടികളോടൊപ്പം ചെലവഴിക്കാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും വീട്ടുകാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഒരു പ്ലാനിങ് റെഡിയാക്കുകയാണ് സമയത്തെ പിടിച്ചെട്ടാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ടൈം മാനേജറിനെ പറ്റി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.